ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇഷ്ക് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉച്ചയ്ക്ക് ശേഷം മുതൽ രാത്രി വരെയുള്ള ഒരു റുട്ടീനായിട്ടാണ്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വ്ലോഗൊക്കെ ഇടുമെന്നുള്ളത്. പക്ഷേ വ്ളോഗ് എടുക്കലും എഡിറ്റാക്കലും എനിക്ക് ഭയങ്കര ഒരു ഹാർഡായിട്ട് തോന്നിയൊരു സംഭവം കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് മോൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ട്യൂഷനൊക്കെ വിട്ടു ഞാൻ തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വന്ന് ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നൊരു സമയമാണ് കേട്ടോ ഇത്. കാരണം ഈ ഒരു സമയത്ത് വീട്ടിൽ വേറെ ആരുമില്ല, മോള് ട്യൂഷന് പോയിട്ടുണ്ടാവും, ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിനായിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റെപ്പെങ്കിലും ഒരു ദിവസം ചെയ്യണം. പിന്നെ എൻ്റെ സൗണ്ട് പനിയൊക്കെ വന്നിട്ട് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് വേറൊരു സൗണ്ട് പോലെ നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് ഞാൻ തലേ ദിവസം തന്നെ നമ്മുടെ പ്ലാനറിൽ എഴുതി വെക്കും കേട്ടോ. ഇന്നാളെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇൻഷാല്ലാ പ്ലാനർ ചെയ്യുന്നതും ഫുൾ ഡെയിലി റുട്ടീൻസൊക്കെ കാണിക്കാം കേട്ടോ. നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ വീഡിയോസൊന്നും ഇടാറില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പുതുതായിട്ട് ഒരു കാര്യം പഠിക്കുക, അതുപോലെ തന്നെ ഇപ്പം കറൻ്റ്ലി എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക, അതായത് ഓരോ സ്റ്റെപ്പ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാനൊരു കാലിഗ്രാഫി ട്രെയിനറാണ്, പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കാലിഗ്രാഫിയിൽ എന്തായാലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു കൊണ്ടേയിരിക്കുക, അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു സ്റ്റുഡൻ്റായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കൂടുതലും ഈ ഒരു ടൈമിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ കാലിഗ്രാഫി പഠിക്കും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സുഹൃത്ത്, അതായത് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, അതിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതുകയും ഹംദ് എഴുതുകയും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് പഠിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കൂടുതലും ഏതെങ്കിലും ഒരു സുഹൃത്ത് എന്താക്കും ഒരു ഒരാഴത്തെങ്കിലും നല്ല രീതിയിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് എന്തെയും പഠിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ പേര് ഞാൻ താഴെ കൊടുക്കട്ടെ. ഖുർആൻ ക്ലാസ് റൂം എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതിൽ വളരെ ഡീറ്റെയിലായിട്ട് ഓരോ സൂറത്തിനെ കുറിച്ചിട്ടും വളരെ ഡീറ്റെയിൽ ഓരോ ആയത്തിനെ എടുത്തിട്ട് തന്നെ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് എഴുതി വെക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും, അതായത് സുഹൃത്ത് എഴുതി വെക്കുകയും അത് അതിലൂടെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ആവുകയും എല്ലാ കാര്യങ്ങളും അതിലൂടെ നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളത് തന്നെ സെയിം ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കുക, അങ്ങനെ ഏതെങ്കിലും ഒരു ടൈം നിങ്ങൾക്കായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ടൈമാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സമയം ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈം എടുത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, വെറുതെ ഒരു എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന് പകരമായിട്ട് എന്തു ചെയ്യുക, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഗോളാക്കി മാറ്റിയിട്ട്, അതായത് ആഗ്രഹങ്ങൾ വേറെ ഗോൾസ് വേറെയാണ്, അത് പലർക്കും അറിയില്ല. ഇൻഷാല്ലാ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുട്ടോ. അപ്പോൾ ആഗ്രഹങ്ങൾ വേറെയാണ്, ഡ്രീംസ് വേറെയാണ്, സോറി രണ്ട് സീമല്ലേ, ആഗ്രഹങ്ങൾ വേറെ ഗോൾസ് വേറെയാണ്. ഗോൾസ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് തീർക്കുന്ന, അതൊക്കെ ഡീറ്റെയിലായിട്ട് പറയാം, ഈ വീഡിയോയിൽ നന്നായിട്ട് പറഞ്ഞു തീരില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ എൻ്റെ ആ ഒരു ക്ലാസ് കേട്ടു, എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ അതൊക്കെ ഒരു ചെറിയൊരു ആയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് മാത്രമേ പഠിക്കുന്നുള്ളൂ ഒരു ദിവസം അത്രയൊക്കെ. അതിന് ശേഷം ഞാൻ എൻ്റെ കാലിഗ്രാഫി അതിലുള്ള ഇത് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ് ബേസിക് സ്ട്രോക്ക് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ മുമ്പ് ചെയ്ത പേജസ് ഉണ്ടാവില്ലേ, അവിടെയൊക്കെ കുറേ സ്ഥലങ്ങൾ ബാക്കിയുണ്ടാവും.
ഓരോ നെയിം വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് കാലിഗ്രാഫിയിൽ നമ്മൾ ഒരു 1 വീക്ക് നമ്മൾ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊരു വിട്ട് നിന്ന പോലെ ആയിരിക്കും, നമ്മുടെ കൈയൊക്കെ വിറക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസ് വെച്ചിട്ടും ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും മോട്ടിവേഷൻ സ്പീച്ചോ അല്ലെങ്കിൽ വേറെ ഇസ്ലാമിക് സ്പീച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നൊരു കാര്യം കേട്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കാണാറുണ്ട്. കേൾക്കുക കൂടുതലും, കേൾക്കാണ് ചെയ്യുക, കാണാറിൽ കുറവാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ആയിട്ടുള്ളൊരു സ്പീച്ചാണ് PMA Gafoor-ന്റെ സ്പീച്ച് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമാണ്. പക്ഷേങ്കിൽ എനിക്ക് ഇവരുടെ സ്പീച്ച് കേൾക്കുമ്പോൾ വല്ലാണ്ട് ഇമോഷൻ ആവും, അതായത് കണ്ണൊക്കെ നിറഞ്ഞ് അങ്ങനെയൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മോർണിംഗിലൊന്നും കേൾക്കാറില്ല കേട്ടോ, നമ്മുടെ എണീറ്റ ഉടനെ അങ്ങനെയൊന്നും കേൾക്കാറില്ല. ഞാൻ ഓക്കെ എന്ന് തോന്നുന്ന സമയത്തായി ഞാൻ കേൾക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഈവനിംഗ് ഒക്കെ ആയ സമയത്ത് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ടോ. ഞങ്ങളൊന്ന് ഞാൻ എന്നെ അറിയാത്ത ഫസ്റ്റ് ടൈമൊക്കെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഞാൻ ബഹ്റൈനിലാണ് ഇപ്പോൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് അവർ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് അത്ര അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരമായിട്ടുള്ളൊരു പാർക്കുണ്ട്, കടലിൻ്റെ അടുത്താണ്, നല്ല വൈബാണ്. ഏകദേശം എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവും അല്ലേ, ചിത്ര ഇവിടെ ഉള്ളവർ, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശം, ഇവിടെ ഉള്ളവർ ഏകദേശം പേര് ഇവിടെ വന്നിട്ടുണ്ടാവും. ചിത്ര കോർണിഷ് പാർക്കാണ് കേട്ടോ. അവിടെ പോയി കുറച്ചൊന്ന് ഫുഡൊക്കെ കഴിച്ചു, സ്നാക്കൊക്കെ വാങ്ങി, പിന്നെ മോള് ഈ ബബിൾസൊക്കെ വാങ്ങി, കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു, അതിനുശേഷം വീട്ടിലേക്ക് പോയിട്ടോ. ഇൻഷാല്ലാ ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. നമ്മുടെ ഗ്രൂപ്പിൽ സോറി നമ്മുടെ ചാനലിൽ ഇതുവരെ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ അസ്സലാമു അലൈക്കും.